तेरे लिए जो मैं दीवाना बन गया तेरे लिए, वादा है मेरा मैं हूँ तेरे लिए, होना कभी तू जुदा। So good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. So എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സോ തലൈവർ രജനീകാന്തിന്റെ ജയിലറിന്റെ ട്രെയിലർ ഷോക്കേസ് എന്നും പറയാമെന്ന് ഇപ്പൊ കിട്ടിയ പുതിയ അറിവാണ്. സോ കം ഓൺ എവരിബഡി, ലെറ്റ്സ് വാച്ച് ഇറ്റ് ടുഗദർ. We are from CBI. Donation enna venuma? Inda disease vandavanga. Hey. Pudida chutney illaya. Adha ivlo irukilla. Idha saapidunga. Or naalik break e pidikama tatti thukitta 5000 fine kattu povara. Didirnu puliya maaruvaanga. Bam 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 pada bam bam ba. Ish. കിടല മ്യൂസിക്. ഫസ്റ്റ് ടൈമാണ് എന്റെ ജീവിതത്തിൽ ഒരുത്തന്നെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ആ വിനായകൻ പൊളി. കൊള്ളാം പരിപാടി. ലഹാലേട്ടർ അവിടെ. ലാലേട്ടനെ ലാലേട്ടനെ ചെറുതായിട്ടെങ്കിലും കാണിക്കുന്നു വിചാരിച്ചൂട്ടാ. ആ താരല്ലേ പോട്ടെ. തലൈവർ രജനീകാന്തിനെ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടാ. രജനീകാന്തിനെ മാത്രമല്ല, ഇപ്പോൾ ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചൻ ആയിക്കോട്ടെ, ലാലേട്ടൻ ആയിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ പ്രായത്തിലും ഈ ഇൻഡസ്ട്രിക്കകത്ത് വളരെ ആക്റ്റീവായി എഫേർട്ട് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. നിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മളാണെങ്കിലും ഇവരുടെയൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കാണാൻ പോകേണ്ട ഒരു താല്പര്യവും ആവേശമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരിപ്പോഴും ആ ഒരു സ്റ്റാർഡം നിലനിർത്തുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. യെസ്, ഒബ്വിയസ്ലി ഇവർ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇറ്റ്സ് എ ഫാക്ട്. പക്ഷേ ഇനി അവർ പൈസ ഉണ്ടാക്കാനായിട്ട് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കില്ലല്ലോ നിൽക്കുന്നുണ്ടാവുക. ഈ ഒരു പ്രായത്തിലും അവരുടെ ആ ഒരു പാഷൻ കൊണ്ടാണ് ഇപ്പോഴും അവർ സിനിമ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സോ അത് പറയാൻ തോന്നി, അതുകൊണ്ടൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അടുത്ത വീട്ടിലത്തെ പട്ടിയാണെന്നുണ്ടെങ്കിൽ കുര നിർത്തണമില്ല, പണ്ടാറിറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് ആ പട്ടിയോട് വിരോധമൊന്നുമില്ല, പാവമാണ് ആ പട്ടി. പക്ഷെ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് കൂട്ടി 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 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ ആവുകയാണ്. കോൺസെൻട്രേഷൻ കിട്ടണ്ടേ, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അത് മാത്രമല്ല, ആ പട്ടി കുറയ്ക്കുന്ന സമയത്ത് ആ പട്ടിക്ക് എക്കോവും വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്നോട് വല്ല വിരോധം ഉണ്ടോ അറിയാൻ മേലാത്തിട്ട് ചോദിക്കുകയാണ്. എനിക്ക് തീരെ വയ്യാണ്ടായോടോ, വായലോ വെള്ളമൊക്കെ പറ്റി. കുറേ നേരം ഞാൻ ഇതിൻ്റെ അകത്ത് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എവിടെ ഇരുന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇതിന് മുമ്പും ഇതുപോലെയുള്ള വൃത്തിയായ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം കുറച്ച് കൂടുതലാണ്. പട്ടി പല ട്യൂണിലാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈ പിച്ചിലും ലോ പിച്ചിലും ഒക്കെ വരുന്നുണ്ട്. ഓഹ്, ഏതായാലും ഈ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രജനീകാന്തിൻ്റെ ലാസ്റ്റ് ഇഷ്ടപ്പെട്ട പടം പേട്ടയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് രജനീകാന്തിൻ്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു ഫീലും മൂഡും ഒക്കെ
അതേപോലെ സിനിമ ഇറങ്ങുന്ന സമയത്തും സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ സിനിമ കയറി കൊളുത്തും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഈ കബാലിയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോയി കണ്ടത്. പക്ഷെ നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട ആ ഒരു ഫീലല്ല നമുക്ക് സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. അതൊരു ഡിഫറെൻ്റ് സാധനമായിരുന്നു. സോ ഏതായാലും ജയിലർ ഒരു ഗംഭീര സിനിമയാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. മാത്രമല്ല നെൽസണിൻ്റെ ഒരു തിരിച്ചു വരവും കൂടി ആവട്ടെ. കഴിഞ്ഞ സിനിമ പുള്ളിയുടെ ബീസ്റ്റായിരുന്നല്ലോ, ഷോകമായിരുന്നു. അതൊന്നും വെച്ചിട്ട് ഈ സിനിമേനെയോ അല്ലെങ്കിൽ നെൽസൺ എന്ന് പറയുന്ന ഡയറക്ടറെയോ ഒന്നും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. അയാൾ നല്ലൊരു ഡയറക്ടർ തന്നെയാണ്. കാരണം ഡോക്ടർ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ഗംഭീര സിനിമയാണ്. സോ പുള്ളിക്കാരന് പണി അറിയാം. പിന്നെ ഇറ്റ് ഹാപ്പൻസ് മാൻ. സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലത് ഹിറ്റാവും ചിലത് പൊട്ടും. അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സംവിധായകൻ അടുത്തൊരു പടവും കൊണ്ട് വരുന്ന സമയത്ത് അതും ഇതുപോലെയൊക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, ലോജിക്കില്ല. അങ്ങനെ ആരും ചിന്തിക്കരുതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അങ്ങനെ ചിന്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചിന്തിക്കാം, നോ പ്രോബ്ലം. ഇപ്പോൾ ഈ ട്രെയിലറിൻ്റെ താഴെ തന്നെ ചിലരുടെ കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഇതും ബീസ്റ്റ് പോലെ ആവുമോ, ഇതും ബീസ്റ്റ് പോലെ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ്. വളരെ ചുരുക്കം കമൻസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലൈക്ക് ഭൂരിഭാഗവും പോസിറ്റീവ് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ആ അത്തരത്തിലുള്ള കമൻസ് കണ്ടപ്പോൾ എന്തോ നെഗറ്റീവ് അടിച്ചു. എന്തിനാണ് ഇങ്ങനെ ജഡ്ജ്മെൻറ്റിലാവുന്നത്? ബീസ്റ്റ് വേറെ പടം, ജയിലർ വേറെ പടം, സെയിം സംവിധായകനാണെന്ന് മാത്രം. എനിക്ക് ഒരിക്കലും ജയിലറിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇത് ബീസ്റ്റ് പോലെ ആവുമോ എന്നുള്ളൊരു തോന്നൽ തോന്നിയില്ല. ബിക്കോസ് ഞാനിതിനെ ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. അല്ലാണ്ട് ബീസ്റ്റ് എടുത്ത സംവിധായകൻ്റെ പടമാണ് ജയിലർ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ താല്പര്യമില്ല. പിന്നെ ജയിലറിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് അതിൻ്റെ അകത്തൊരു ക്വാളിറ്റി സ്റ്റഫ് ഫീൽ ചെയ്തു. ആക്ച്വലി അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയണം, ഒരു ക്വാളിറ്റി സാധനമായിരിക്കും എന്ന് തന്നെ ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. ബീസ്റ്റിൻ്റേതായ ഒരു തോട്ട് ഇത് കണ്ട സമയത്ത് എനിക്ക് ആക്ച്വലി കിട്ടിയിട്ടില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഏതായാലും പടം ഇറങ്ങട്ടെ, നന്നാവട്ടെ തലൈവർ. ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ് നെൽസൺ ആൻഡ് രജനീകാന്ത്. പിന്നെ മൊത്തത്തിലുള്ള ജയിലറിൻ്റെ ടീം, ലാലേട്ടനെയൊക്കെ ആണെങ്കിലും സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. പിന്നെ എന്തോ ഒരു എന്താണ് രജനീകാന്തും പിന്നെ മറ്റേ വേറൊരു പുള്ളിക്കാരനും ലാലേട്ടനൊക്കെ കൂടി ഒരുമിച്ചുള്ളൊരു സീനുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് ഇങ്ങനെ റൂമർ കേൾക്കുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ, അങ്ങനെ കൊണ്ടാന്നുണ്ടെങ്കിൽ കാണാൻ കാത്തിരിക്കുകയാണ്. ബൈ ബൈ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. പട്ടി ഇനിയെങ്കിലും കൊര നിർത്ത്. അഹോ, നിർത്താൻ പ്ലാൻ ഇല്ലേ? ഞാൻ എടുത്തു കഴിഞ്ഞു, എടുത്തു കഴിഞ്ഞടാ, എടുത്തു കഴിഞ്ഞു കേട്ടാ. സാധാരണ അങ്ങനെയാണേ, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറെ നിർത്തു കാണാൻ. ആ ഇല്ല, ഇപ്പം നിർത്തും. ആ ഏയ്, ഡബിളാണ്, ഡബിള് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട്, ഇപ്പോഴും കുറയ്ക്കുന്നുണ്ട്. കുറച്ചോട്ടെ, കുറച്ചോടെ, കുറച്ചോട്ടെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ, അതിൻ്റെ ഡബിളാണ് ഞാനിവിടെ ഇരുന്ന് കേൾക്കണത്. മാങ്ങാത്തൊലി.